ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ചോക്കോ ചിപ്സ് ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അരിപ്പയിലിട്ട് കൊടുത്ത് ചെറിയ ചെറിയ തരികളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ പഞ്ചസാര പൊടിച്ചതിനെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിലുള്ള ചെറിയ ചെറിയ തരികളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ചോക്കോ ചിപ്സിൽ അത്ര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, മാത്രമല്ല അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റുക. കണ്ടില്ലേ, ചെറിയ തരികളൊക്കെ ഉണ്ട് ഇതിൽ. ഇതൊന്ന് മാറ്റിയെടുക്കണം. നമുക്ക് ഈ തരികളൊന്ന് മാറ്റിയെടുക്കാം. വീണ്ടും അരിപ്പയിലേക്ക് തന്നെ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അത്രയും തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും ഇതുപോലെ അരിച്ചെടുക്കണം. കൊക്കോ പൗഡറിലും ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതൊന്ന് കളയണം. ഇതുപോലെ നന്നായി അരിച്ചെടുക്കാം. നമ്മൾ ചോക്കോ ചിപ്സ് ഉണ്ടാക്കുന്നത് പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള രീതിയാണിത്. വളരെ എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ അരിച്ചു ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ പതിയെ സ്പാറ്റിൽ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ കേക്ക് ബാറ്റർ പോലെ നന്നായിട്ട് മിക്സ് ആയി വരുമെന്ന് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഞ്ചസാരയും കൊക്കോ പൗഡറും ആഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഡബിൾ ബോയിലിംഗ് യൂസ് ചെയ്യണം, അതിന് പറ്റിയൊരു പാത്രം എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എത്രയാണോ കൊക്കോ പൗഡറൊക്കെ എടുത്ത് അതേ അളവിൽ ഒരു കാൽ കപ്പ് അളവിൽ ഡാൾഡ എടുക്കണം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നേരിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളത്തിന് മുകളിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചൂടുണ്ട്, തിളച്ച വെള്ളത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ അരിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സിംഗ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ പഞ്ചസാരയുടെ അംശമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതിലേക്ക് യോജിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരുപാട് നേരം മിക്സ് ചെയ്യും തോറും ഇത് കൂടുതൽ കൂടുതൽ സോഫ്റ്റായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഞ്ചസാരയുടെ തരികളൊക്കെ ഉണ്ടാവും, നമ്മൾ പൊടിച്ചാൽ പോലും ചെറിയ തരികളും ഉണ്ടാവും. നമുക്കത് ചൂടാകുമ്പോൾ അലിയണം. പിന്നെ ഇത് ഡാൾഡ ആയതുകൊണ്ട് തന്നെ പഞ്ചസാര അലിയാനായിട്ട് ഇത്തിരി സമയമെടുക്കും. സോ കുറേ നേരം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സിൽക്കി സോഫ്റ്റ് ആവും, നമ്മൾ മിക്സ് ചെയ്യും തോറും നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലൊരു ഇതൊരു പാലിൻ്റെ കവറാണ്, ഈ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതായാലും മതി, എൻ്റെ അടുത്ത് അതൊന്നും ഇരിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം, സോറി ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് നല്ല ഇപ്പം നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, കാരണം ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വന്ന് ഇത്തിരി കൂടെ ഒന്ന് ടൈറ്റ് ആവണം. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് പാത്ര പ്ലേറ്റ്സ് എടുക്കാം. ഇപ്പം ഞാനൊരു പ്ലേറ്റിൽ ചെയ്യുന്ന കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് ആക്കി കൊടുക്കാം. ചെറിയ ഡ്രോപ്സുകൾ ഇങ്ങനെ പ്ലേറ്റ് നിറച്ചാക്കി കൊടുക്കുക. ഇതിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് മാത്രമല്ല വേറെ പ്ലേറ്റ് എടുക്കുന്നുണ്ട് കാണിക്കാനായിട്ട്, ഇതെടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഡ്രോപ്സ് ആക്കാം, ഏകദേശം ഫില്ല് ചെയ്യുക പ്ലേറ്റ്. അപ്പോൾ ഞാനിവിടെ ഇത് ഈ പ്ലേറ്റ് മാത്രമല്ല വേറെ എടുത്തിട്ടുണ്ട്, ഇനി ഒരു പ്ലേറ്റ് കൂടി ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം.
ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. 2 3 മണിക്കൂർ വെക്കുക എങ്കിൽ മാത്രമേ നല്ല സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റുകൾ ഗ്രീസ് ചെയ്യാനായിട്ട് മറക്കരുത്, അങ്ങനെയാണെങ്കിൽ വിട്ട് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ചോക്കോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബോട്ടിലിട്ടിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം, മെൽറ്റായി പോവില്ല. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഈ ഒരു മെത്തേഡിൽ തയ്യാറാക്കാനായിട്ട്. നമുക്കിത് വേറെ കുക്കിങ്ങിന് ഉപയോഗിക്കുകയും ചെയ്യാം. താങ്ക് യു, ബൈ.